മൈറ്റി വി എൻജോയുടെ മറ്റൊരു സിനിമ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട വ്യൂവേഴ്സിനും സ്വാഗതം. ഏറ്റവും പുതിയൊരു വാർത്ത, തമിഴ് സിനിമയായിട്ട് ബന്ധപ്പെട്ട ഒരു ബ്രേക്കിംഗ് വാർത്ത ആണ് ഈ വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത്. മറ്റൊന്നുമല്ല, തമിഴിലെ ഏറ്റവും അറിയപ്പെട്ട, ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും എണ്ണം പറഞ്ഞ ഡയറക്ടേഴ്സിൽ ഒരാളായ ശ്രീ മണിരത്നം സാർ. മണിരത്നം ഇനി അടുത്ത ഡയറക്ട് ചെയ്യാൻ പോകുന്ന പടം, ഇപ്പോഴുള്ള പടം, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞു കഴിഞ്ഞാൽ രജനീകാന്തിനെ വെച്ചിട്ടുള്ള പടമായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, ഈ മണിരത്നം എന്ന ഡയറക്ടർ ചെയ്ത ഒരുപാട് സിനിമകൾ, നമ്മൾ 80s 90s കിഡ്സ് ഏറ്റവും എൻജോയ് ചെയ്ത തമിഴ് പടങ്ങളായിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ പറയാം. അപ്പോൾ ഈ മണിരത്നം രജനീകാന്തുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ പോകുന്നത് 33 വർഷങ്ങൾക്ക് ശേഷമാണ്. ഇതിനു മുമ്പ് ഒരിക്കൽ ഒരൊറ്റ പടമേ രജനീകാന്തും മണിരത്നമായിട്ട് വന്നിട്ടുള്ളൂ. തമിഴിലുള്ള ഏറ്റവും അറിയപ്പെട്ട ഡയറക്ടർ മണിരത്നമായിട്ട് പോലും രജനീകാന്തിനെ വെച്ചിട്ട് ഒരൊറ്റ പടമേ എടുത്തിട്ടുള്ളൂ. അത് 91 റിലീസായ മമ്മൂട്ടിയും രജനീകാന്തും തുല്യവേഷത്തിൽ അഭിനയിച്ച ഓം പുരിയും, സോറി, അമരീഷ് പുരിയും അരവിന്ദ് സ്വാമിയും ഒക്കെ അഭിനയിച്ച ഏറ്റവും ചെയ്ത കാട്ടുക്കുള്ള മനസ്സുക്കുള്ള ആടപ്പ എന്നുള്ള പാട്ടൊക്കെയുള്ള ഇളയരാജ സംഗീതം ചെയ്ത ദളപതി എന്ന സിനിമയാണ്. അത് ഭയങ്കര കമേഴ്ഷ്യൽ ഹിറ്റ് ആയിരുന്നു. അപ്പോൾ ദളപതി എന്ന ഒരൊറ്റ സിനിമയിൽ മാത്രമേ രജനീകാന്തും മണിരത്നം ഒന്നിച്ചിട്ടുള്ളൂ. അത് 91 റിലീസ് ചെയ്തത്. അത് വൻ വിജയമായിരുന്നു. അതിനുശേഷം രജനീകാന്ത് എത്രയോ പടങ്ങൾ ചെയ്തു, മണിരത്നം എത്രയോ പടങ്ങൾ ചെയ്തു, പക്ഷേ അവർ വീണ്ടും ഒരു സിനിമ ഉണ്ടായില്ല. ഇനി 33 വർഷങ്ങൾക്ക് ശേഷം അവരൊന്നിച്ചൊരു സിനിമ വരാൻ പോകുന്നു എന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ ബ്രേക്കിംഗ് ആയി പടരുകയാണ് സിനിമാ പ്രേമികൾക്കിടയിൽ. പ്രതീക്ഷയോടെ ഉറ്റുനോക്കേണ്ട ഒരു പ്രൊജക്ട് തന്നെയാണ്. എങ്കിൽ മറ്റൊരു രസകരമായ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ മണിരത്നവും കമലഹാസനും ഒന്നിച്ചതും ഇതുപോലെ ഒരൊറ്റ പടത്തിലായിരുന്നു. അത് ഇതിനു മുമ്പായിരുന്നു. 91 ദളപതി റിലീസായതെങ്കിൽ 87 റിലീസായ ബ്രഹ്മാണ്ട ഇന്ത്യൻ പടമാണ് കമലഹാസനും മണിരത്നവും ഒന്നിച്ച നായകൻ എന്ന പടം. നായകൻ ആ പടം കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണണം. തമിഴ് സിനിമയിൽ നിന്നല്ല, ഇന്ത്യൻ സിനിമയിൽ തന്നെ ഉണ്ടാക്കിയ 10, 20, 25, 10 പടങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിലൊന്നും നായകനായിരിക്കും. ടോപ്പ് ടൈംസ് മാഗസിൻ്റെ, വിഖ്യാതമായ ടൈംസ് മാഗസിൻ്റെ ഏറ്റവും നല്ല 100 പടങ്ങളിൽ, US ബേസ്ഡ് ആണ് ടൈം മാഗസിൻ, അത് വിദേശ പടങ്ങളടക്കം ഏറ്റവും വിഖ്യാതമായ 100 പടങ്ങളിൽ ലിസ്റ്റിട്ടപ്പോൾ അതിൽ നായകൻ ഉണ്ടായിരുന്നു. പിന്നെ നമുക്കറിയാം ഈ ഡോൺ പടങ്ങൾ, ഡോൺ പടമാണ് നായകൻ. ഡോൺ പടങ്ങളുടെ പിന്നെ ലോക റെഫറൻസ് ഗോഡ് ഫാദർ ട്രിലോജിയാണ്. ഗോഡ് ഫാദർ എന്ന് പറയുന്ന ഒരുപാട് ഭാഗങ്ങൾ, 3-4 ഭാഗങ്ങളുള്ള പടമാണ് ലോക ഡോൺ പടങ്ങളുടെ നമ്പർ വൺ. അതുപോലെ ഇന്ത്യൻ ഡോൺ പടങ്ങളുടെ നമ്പർ വൺ ആയി മാറിയ ഒരു പടമാണ്, കൾട്ട് ക്ലാസിക്കായി മാറിയ ഒരു പടമായിരുന്നു കമലഹാസനും മണിരത്നവും ഒരൊറ്റ തവണ ഒന്നിച്ച നായകൻ എന്ന പടം. അതിലൂടെ കമലഹാസന് ദേശീയ അവാർഡ് കരസ്ഥമായി. പിന്നെ മണിരത്നം ശരിക്കും എസ്റ്റാബ്ലിഷ്ഡ് ആയി. മണിരത്നം അതിൽ തൊട്ടു മുമ്പുള്ള മൗനരാഗം എന്ന പടത്തിലൂടെയാണ് ഏറെക്കുറെ എസ്റ്റാബ്ലിഷ് ആയത്. അതിനു മുമ്പ് മലയാളത്തിലും തെലുങ്കിലുമൊക്കെ പടം എടുത്തിരുന്നു. തമിഴിൽ മൗനരാഗം എന്ന പടം എടുത്ത് എസ്റ്റാബ്ലിഷ് ആയി. എങ്കിലും ഈ 87 റിലീസായ നായകനിലൂടെയാണ് മണിരത്നവും എന്ന ഡയറക്ടറും ശരിക്കും അറിയപ്പെട്ടു തുടങ്ങിയത്, നാഷണൽ അവാർഡും കാര്യങ്ങളും ഒക്കെ ആയിട്ട്, കമലഹാസൻ അതുപോലെ. അപ്പോൾ ഈ കമലഹാസനും മണിരത്നവും വീണ്ടും ഒന്നിക്കുന്ന വാർത്ത നമ്മൾ ഏറെ അറിഞ്ഞു കഴിഞ്ഞതാണ് ഒരുവിധം എല്ലാവരും. കാരണം അത് ഇപ്പറഞ്ഞ പോലെ 87 റിലീസായ പടം, ഏകദേശം 36 വർഷങ്ങൾക്ക് ശേഷമാണ് അവർ വീണ്ടും ഒന്നിക്കുന്നത്. കമലഹാസനും എത്രയോ പടങ്ങൾ ചെയ്തു, മണിരത്നം എത്രയോ പടങ്ങൾ ചെയ്തെങ്കിലും അവർ ഇത്രയും നല്ല ദേശീയ അവാർഡും വലിയൊരു സിനിമ ഉണ്ടാക്കിയിട്ടും വീണ്ടും ഒരു സിനിമ എടുക്കാൻ 37 വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു എന്ന് പറയുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അത് ആ പടത്തിൻ്റെ പേര് തഗ് ലൈഫ് ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. തഗ് ലൈഫ് ഓൾറെഡി നെക്സ്റ്റ് കൊല്ലം, അടുത്ത വർഷം റിലീസാവാനിരിക്കുകയാണ്. ഷൂട്ടിംഗ് ഷെഡ്യൂൾ പാക്കപ്പായി. ഇനി ഡബ്ബിങ്ങും പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കും നടക്കാനുള്ളൂ. എ ആർ റഹ്മാൻ മ്യൂസിക്, നമുക്കറിയാം കഴിഞ്ഞ കുറേ മണിരത്നം എ ആർ റഹ്മാനെ കൊണ്ടുവന്നു തൊട്ട് അതും വേറൊരു കാര്യമാണ്. ഒരുപാട് ആളെ ഫീൽഡിലേക്ക് കൊണ്ടുവന്ന ഒരാളാണ് മിസ്റ്റർ മണിരത്നം. എ ആർ റഹ്മാൻ, പിന്നെ അരവിന്ദ് സ്വാമി, മാധവൻ. അപ്പോൾ ഫ്രഷ് ടാലൻസിന് എപ്പോഴും ചാൻസ് കൊടുക്കുകയും അവരോട് കൊളാബറേറ്റ് ചെയ്യുകയും സ്ഥിരമായൊരു ടീമുണ്ട്. ക്യാമറ കാര്യങ്ങളൊക്കെ സ്ഥിരം പി സി ശ്രീറാം, അങ്ങനെ മദ്രാസ് ടാക്കീസ് എന്നാണ് പ്രൊഡക്ഷൻ കമ്പനീൻ്റെ പേര്. 28 പടങ്ങളെ മണിരത്നം എടുത്തിട്ടുള്ളൂ. 15 പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. കുറേയൊക്കെ ഫ്ലോപ്പ് ആയിട്ടുണ്ട്. റോജ, ബോംബെ പോലുള്ള പടങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു നാഷണൽ ലെവലിൽ. ദിൽസേ പോലുള്ള പടങ്ങൾ, അങ്ങനെ നാഷണൽ ലെവലിൽ. പിന്നെ 10 ഡയറക്ടേഴ്സിന് എടുത്തു കഴിഞ്ഞാൽ അതിലൊരാളായ മണിരത്നം ഈ രജനീകാന്തിൻ്റെ കൂടെ, സൂപ്പർ സ്റ്റാർ രജനീകാന്ത്, മെഗാസ്റ്റാർ രജനീകാന്തിൻ്റെ കൂടെ ഒരു പടം ചെയ്യാൻ പോവുകയാണ് ഈ തഗ് ലൈഫ് കഴിഞ്ഞാൽ. അതായത് കമലഹാസൻ്റെ പടം
പറഞ്ഞത്. 36 വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്ന കമലഹാസന്റെ പടം റിലീസാകുന്നു, തഗ് ലൈഫ്. ഏറെ പ്രതീക്ഷയുള്ള പടമാണ്, നായകൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തമിഴ് പടമാണ്, ഒത്തിരി വട്ടം കണ്ടിട്ടുണ്ട്. തെൻപാണ്ടി ചീമയിൽ എന്നൊരു ഗാനം അതിൽ കമലഹാസൻ പാടിയിട്ടുണ്ട്. വേലു നായകൻ എന്ന മദ്രാസിൽ നിന്നും ബോംബെയിൽ പോയി ഡോണായി മാറിയ ആളെ കഥയാണ്. കൂടുതൽ പറയുന്നില്ല, കണ്ടിട്ടില്ലെങ്കിൽ കാണാം, ബെസ്റ്റ് ഇന്ത്യൻ മൂവീസിലൊന്നാണ്. അതുപോലെ ദളപതിയും മഹാഭാരതം ബേസ്ഡ് ആയിരുന്നു അതിൻ്റെ സ്റ്റോറി എന്നറിയാൻ പറ്റി. ദുര്യോധനനും കർണനും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പായിരുന്നു അതിൻ്റെ ഇതിവൃത്തമെന്ന്. മമ്മൂട്ടിയും രജനീകാന്തും അസറിയ സൂര്യ എന്നായിരുന്നു മമ്മൂട്ടിൻ്റെ പേരെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ പുതിയ വരാൻ പോകുന്ന രജനീ പടത്തിൻ്റെ കഥ എന്താണെന്നൊന്നും അറിയില്ല. എന്തിനായാലും അതിനെല്ലാ ആശംസകളും നേരുന്നു. അതിന് ജസ്റ്റ് വാർത്ത, ഫസ്റ്റ് വാർത്ത പുറത്തു വന്നിട്ടേ ഉള്ളൂ. എന്തിനായാലും ഇന്ത്യൻ ഇതുപോലെയായിരുന്നു. ഇന്ത്യൻ 96 റിലീസായ പടമാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. 10-28 വർഷങ്ങൾക്ക് ശേഷം ഇതുപോലെ വലിയൊരു ഗ്യാപ്പിന് ശേഷം ശങ്കറും ഇതേ സീരീസിൽ ശങ്കറും കമലഹാസനും ഒന്നിച്ചൊരു പടമായിരുന്നു ഇന്ത്യൻ 2 അല്ലേ. നമ്മൾ ഇതേപോലെ നമ്മൾ 80s 90s കിഡ്സ് പലരും നായകൻ കണ്ടിട്ടുണ്ടാവില്ല, ദളപതി കണ്ടവരുണ്ടാവും, ഇന്ത്യൻ തീർച്ചയായും തിയേറ്റർ ചെന്ന് കണ്ടവരന്നെ ഉണ്ടാവും ഞാനടക്കം. അപ്പോൾ ഇന്ത്യൻ 2 വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു, പക്ഷേ ഇന്ത്യൻ 2 പ്രതീക്ഷ ഒക്കെ ഉയർന്നില്ല എന്നുള്ള കാര്യം ഖേദകരമാണ്. അത് ശങ്കറിൻ്റെ ടീമിലുള്ള സുജാത പിന്നെ AR റഹ്മാൻ പോലുള്ള പലരും അതിൽ കൊളാബറേറ്റ് ചെയ്യാൻ സാധിച്ചില്ല. ഇനിയിപ്പോൾ ഇന്ത്യൻ 3 ഡയറക്റ്റ് OTT വരുന്നതൊക്കെ എവിടെയൊക്കെ കണ്ടു, ഉള്ളതാണോ എന്നറിയില്ല. ഇന്ത്യൻ 3 നന്നാവുമെന്ന് കമലഹാസന് പ്രതീക്ഷ ഉണ്ടെന്ന് പറഞ്ഞു. എന്തിനാലും തഗ് ലൈഫിന് വേണ്ടി ഈ കട്ട വെയിറ്റിംഗ് ആണ്. അതേപോലെ തഗ് ലൈഫ് ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്ന ഒരു പടങ്ങളിലൊന്നാണ് ഞാൻ. ആ ഒരു ചെറിയൊരു ട്രെയിലർ തന്നെ കണ്ടാൽ മതി. പിന്നെ അവർ തമ്മിലുള്ള ആ കോംബോ, കമലഹാസൻ മണിരത്നം AR റഹ്മാൻ, ബെസ്റ്റ് ഓഫ് ദ ഇൻഡസ്ട്രി. മറ്റ് PC ക്യാമറ ആയിക്കോട്ടെ, ഏത് എഡിറ്റിംഗ് ആയിക്കോട്ടെ, അപ്പോൾ അത് നായകനായിട്ട് ബന്ധമൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. നായകൻ വേറൊരു സാധനം, ഇത് വേറൊരു സാധനം. ഇപ്പം അതുപോലെ തന്നെ ആയിരിക്കും ദളപതിയായിട്ട് ബന്ധമൊന്നും ഉണ്ടാവില്ല. എങ്കിലും ഈ ഒരു വാർത്ത എൻ്റെ പ്രിയപ്പെട്ട സിനിമാ പ്രേമികൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ്. നിങ്ങൾ എൻ്റെ ചാനൽ ദയവായി സപ്പോർട്ട് ചെയ്യണം. ഇത്രയും നേരം വീഡിയോ കണ്ടതിൽ സന്തോഷം. ഒരു ലൈക്ക് സംഭാവന ചെയ്യണം, ഒരു ചെറിയ സബ്സ്ക്രൈബും കൂടി ചെയ്യണം. ഇതുപോലുള്ള സിനിമാ കാര്യങ്ങൾ എൻ്റെ ഒരുതായ കാഴ്ചപ്പാടിൽ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ വീഡിയോ ഷെയർ ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ കണ്ട സ്ഥിതിക്ക് ഒരു ലൈക്കും പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്താൽ സന്തോഷം. ഇനി പറഞ്ഞതിൽ നിങ്ങൾക്ക് കാര്യമായ ഫീലിംഗ് തോന്നുകയാണെങ്കിൽ, പറഞ്ഞതിനോട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് എന്തെങ്കിലും ഒരു കമൻറ്റ് വിടാവുന്നതാണ്. ഞാനത് വായിക്കും, എനിക്കത് കാണും. അപ്പോൾ ശരി, താങ്ക് യു, ഗുഡ് നൈറ്റ്.